ഈ പീപ്പിൾസ് മെയിനായിട്ട് പണിക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു പുറത്തൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏഷ്യാനെ പോലുള്ള ഒരു സ്ഥാപനത്തിലെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാനത് എനിക്ക് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. സോ ഞാൻ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ കുറേ നാളുകൊണ്ട് ഏഷ്യനെറ്റ് പോലത്തെ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അതിനകത്ത് ഓരോ ഡിഗ്നിറ്റിയും ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആൾക്കാരാണ്. സോ ആ റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ റെസ്പെക്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ബാക്കി എനിക്ക് ബാക്കിയുള്ളവരുടെ ഒന്നും അറിയത്തില്ല. ഈ വിജയായിട്ടുള്ള അഖിൽമാരടക്കമുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിട്ടാണെങ്കിൽ പൊതു എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ, അതിപ്പോ നിങ്ങളായാലും നിങ്ങളും ഓഡീഷൻസ് ഒക്കെ എടുത്ത് കയറിയിട്ടുള്ള വ്യക്തികളാണ്, അപ്പം നിങ്ങളുടെ ഓഡീഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഓഡീഷൻസ് ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഡയറക്റ്റ്ലി സെലക്ട്. മെയിൻ ഡിഗ്നിറ്ററി ആൾക്കാരായിരുന്നു. സോ ദേ വോണ്ട് മീ ആസ് എ കണ്ടസ്റ്റന്റ്. ഇങ്ങനെ ഒരു പ്രവണതയൊക്കെ നടക്കുന്നതായിട്ട് എന്തിനെ തോന്നിയിട്ടുണ്ടോ? ഏഷ്യൻസിനെ പോലുള്ള എന്തോ എന്റെ ഒരു വിശ്വാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഈ അഖിൽ മാരാറിന്റെ പറഞ്ഞല്ലോ, അഖിൽ മാരാറിന്റെ ഷോ ലാസ്റ്റ് ഇയർ ആയിരുന്നു നടന്നത്, ആണല്ലോ എല്ലാവരും സമ്മതിച്ചല്ലോ. ലാസ്റ്റ് ഇയർ നടന്ന ഷോവിൻ്റെ ഇപ്പോഴാണ് ഫീഡ്ബാക്ക് വരുന്നത്, എന്തുകൊണ്ട് ആ ലാസ്റ്റ് ഇയറിൽ തന്നെ ഈ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയല്ലോ, അഖിൽ മാരാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് തന്നെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യണ്ടേ? മനസ്സിലായോ? അതാണ് എന്റെ പോയിന്റ്. താങ്ക് യു.